ഇതൊക്കെയാ നമ്മുടെ ഈന്തങ്ങ നോക്കിയാ നമ്മൾ ഏകദേശം ഒരു 100 കിലോയോളം പറിച്ചോണ്ട് വന്നു കേട്ടോ. അരയ്ക്കാൻ നല്ല പാകമായി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളല്ല പതിവ് പോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണ് സംഭവം എന്നറിയാമോ? ഈന്തങ്ങ പറിച്ച് നമ്മളത് മൊത്തം വെട്ടി അത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ചേട്ടന്റെ സ്ഥലത്തുണ്ടല്ലോ ഒരുപാട് ഈന്തുണ്ട് കേട്ടോ. പണ്ട് കാലത്തുണ്ടല്ലോ ആൾക്കാർ ഇതെല്ലാം പഴമക്കാർ ഇതെല്ലാം നമ്മൾ ഈന്തങ്ങ ഒക്കെ വെച്ചിട്ട് ഈന്തങ്ങ പുട്ട് അതുപോലെ പിന്നെ എന്നാ ജോസിയേട്ടാ ചെയ്യുന്ന പുട്ട് പിന്നെ പുഴുക്ക അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കും കേട്ടോ. പുഴുക്കൊക്കെ ഉണ്ടാക്കും. പുതുതലമുറയ്ക്ക് ഉണ്ടല്ലോ ഇതിനെ കുറിച്ചൊന്നും യാതൊരു ധാരണകളും ഇല്ല. അപ്പൊ നമ്മളിത് ഈന്തങ്ങ എങ്ങനെയാണ് പറിച്ച് ഇത് പ്രോസസ് ചെയ്ത് ഇതിന്റെ കട്ടെല്ലാം കളഞ്ഞ് നല്ല സെറ്റാക്കി ഇത് വെച്ച് പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ ജസ്റ്റ് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിത് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതേ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം റെഡി ആയിട്ട് നിൽക്കട്ടെ. വാക്കത്തേക്ക് ആയിട്ട് നല്ല സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇതേ നമ്മളിഞ്ഞ് നമ്മുടെ തോട്ടത്തിൽ പോയണ്ടല്ലോ ഈന്തങ്ങ എല്ലാം പറിച്ച് മൊത്തം കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ പ്രോസസിങ്ങും കാര്യങ്ങളും പരിചയപ്പെടുത്തുന്നതാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഈന്തും തോട്ടത്തിൽ പോയി വെട്ടിപ്പറിച്ച് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ ഈന്തും തോട്ടത്തിലേക്ക് പോവാം. അപ്പൊ ബാക്കി വിശേഷങ്ങളെല്ലാം ഈന്തും തോട്ടത്തിൽ വെച്ച് അവിടെ വെച്ച് കാണാം. നമ്മള് ഈന്തിന്റെ ചോട്ടിലെത്തി കേട്ടോ. ചേട്ടാ ഇത് മൂത്താണെന്ന് എങ്ങനെ മനസ്സിലാകുന്നു? നമുക്ക് കാണുമ്പോ അറിയാം ചെറിയ മഞ്ഞ കളർ അപ്പൊ പറിച്ച് നമുക്ക് പൊട്ടിച്ച് നോക്കിയാലോ. ഞാൻ പതുക്കെ കേറി കേറുന്ന കാര്യത്തിൽ നമുക്കൊരു പ്രശ്നമുള്ള ആളല്ല, അറിയാലോ മുമ്പത്തെ വീഡിയോ ഒക്കെ അറിയാലോ. കാ നല്ലതുപോലെ പഴുത്തു തുടങ്ങി നല്ല മൂത്ത കായ കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത് മൂത്തതാണോ? ചെറിയ മഞ്ഞ കളർ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മള് മൂത്താണെന്ന് പതുക്കെ ഒന്ന് പൊട്ടിച്ചു നോക്കാണ്. ആ ഇത് കണ്ടോ, ഇതിന്റെ പരിപ്പ് നല്ല മൂത്തതാട്ടോ. കണ്ടോ ഇത് മൂത്തത്, നമുക്ക് ഇങ്ങനെ നല്ലപോലെ ഞെക്കി നോക്കി അറിയാം. അധികം ദിവസം നിർത്തി തന്നെ പ്രശ്നമെന്നറിയോ? വാവലും ഉണ്ട്. അപ്പൊ നമ്മളിത് മൊത്തം കയറി അങ്ങ് വെട്ടുവാണ്. ഇതുപോലെ തന്നെ ഇവിടെ ചുറ്റും ഉണ്ടല്ലോ ഒരുപാട് നിപ്പുണ്ട്. നമ്മളിഞ്ഞണ്ടല്ലോ, ഇനി കൂടുതൽ സമയമൊന്നും കളയുന്നില്ല, നമുക്കങ്ങ് വെട്ടി പണി തുടങ്ങാം. ഓക്കെ. അപ്പൊ ഇതാ നമ്മള് ഈന്തിന്റെ ചോട്ടില് ഇതേ നമ്മളിവിടെ കയറി നിന്ന് പറിക്കാൻ എളുപ്പത്തിന് നമ്മളൊരു ചെറിയൊരു കമ്പൊക്കെ വെച്ച് കെട്ടുന്നതാണ് ഇപ്പൊ കാണുന്നത്.
എന്നിട്ട് നമ്മൾ ഇതായാലും കയറി നിന്ന് മൊത്തം വെട്ടിയെടുക്കാനാണ്. നല്ല സമാധാനത്തോടെ നിന്ന് അങ്ങ് വെട്ടിയെടുക്കാം അല്ലേ. അത് തന്നെ. നല്ല മഞ്ഞ കളർ ഓടി കേട്ടോ. ഇനി ഒരുപാട് ദിവസം നിർത്തി കഴിഞ്ഞാണ്ടല്ലോ വാവല് വെറുതെ വെച്ചേക്കുമല്ലോ. ഇങ്ങനെ ഇതുണ്ട് എന്തെങ്കിലും നമ്മൾ വെട്ടി 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 അങ്ങ് നിലത്തേക്ക് ഇടുവാണ്. ഒരു ഈന്തന്ന് ഏകദേശം എത്ര കിലോ ഒക്കെ കിട്ടുമായിരിക്കും സാധാരണ? 20 കിലോ 30 കിലോ. അതല്ലേ, ഇപ്പൊ നമുക്ക് ഏകദേശം കിട്ടിയേക്കുന്നത് ഇപ്പൊ ഒരു 10-15 കിലോ ആയി കാണുള്ളു അല്ലേ. പണ്ടത്തെ ആൾക്കാരുടെ ഒക്കെ ഒരു ഭക്ഷണം അല്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. നല്ലപോലെ പണിയെടുക്കും, നല്ല ആരോഗ്യകരമായ ഫുഡും കഴിക്കും അല്ലേ. ഒരു ചാക്കിൽ ഒരു 10-15 കിലോയോളം ഏകദേശം കിട്ടി. ഇനി ഇതുപോലെ 1-2 മരം കൂടെ വെട്ടാനുണ്ട് കേട്ടോ. നല്ലോണം എന്തെങ്കിലും കിട്ടിയല്ലോ. ഇത് നോക്കിയേ, ഇതുണ്ടോ എന്തെങ്കിലും എന്ത് മാത്രം കിട്ടിയെന്ന് നോക്കിയേ. ഇന്ന് ഇതിൻ്റെ ഉണ്ടല്ലോ തണ്ടൊക്കെ ഇങ്ങനെ കളയണം. അപ്പൊ ചേട്ടാ, ഈ ഒരു ഈന്തിന് ഉദ്ദേശം എത്ര വർഷം പഴക്കമുണ്ട്? ഈ ഒരു ഈന്ത് എന്ന് പറയുമ്പോ ഒരു 70-80 വർഷത്തെ. അതെങ്ങനെ കണ്ടു മനസ്സിലാക്കാം? അത് കണ്ടു മനസ്സിലാക്കുന്ന നമുക്ക് ഇതിന്റെ ഓരോ വളയങ്ങള്, ഓരോ വർഷത്തെ ആയുസാണ് ഒരു ഈന്തിന്റെ ഒരു വളയം. ഈ വളയം, ഈ വളയം പറയുന്നത്. ഓ, ഈ വളയം എണ്ണിട്ടാണ് ഓരോ വർഷം ഓരോ വളയം. ഓരോ വളയം വെച്ചാണ്. ആ, അങ്ങനെയല്ലേ. ഇതിന്റെ ഓരോ വളയം വെച്ചിട്ടാണ് പറയുന്നത്. ഇതൊരു വർഷം പറയുന്നതിന്റെ ഓരോ വർഷം ഓരോ വളയം. ചെറുതായിട്ട് ഇവിടെ മഴ തുടങ്ങി. നമ്മളതെല്ലാം ഒഴിച്ചു മറക്കി ഇട്ട് പണി എടുത്തോണ്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. മഴ തുടങ്ങിയത് കൊണ്ട് പണി കിട്ടി. ഈന്തങ്ങയൊക്കെ അത്യാവശ്യം വെട്ടിയത് ചാക്കിൽ ഇവിടെ ആക്കി നമ്മൾ പതുക്കെ ഇതേ ബാക്കി പണികളിലേക്ക് പോവാണ്. ഇനിയും കിലോമീറ്ററുകൾ നടക്കാനുണ്ട്. അതെ, ഇനിയും കിലോമീറ്ററുകൾ നടക്കാനുണ്ട്. നമ്മളിത് ഈന്തങ്ങയൊക്കെ ആയിട്ട് എത്തി. ഞങ്ങളിവിടെ തറയിലേക്ക് ഒന്ന് ഉടഞ്ഞിടാൻ പോവാണ്. ഇട്ട് നമ്മള് പണി തുടങ്ങുകയാണ്. ഇതുപോലെ വെട്ടിപ്പൊട്ടിക്കണം. കണ്ടോ, വെട്ടിപ്പൊട്ടിച്ച് നമ്മളിത് ഇതിന്റെ അകത്തുനിന്ന് കുത്തി ഇളക്കി എടുക്കണം ഇതിന്റെ പരിപ്പ്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങളിത് ഇതുപോലെ വെട്ടി 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 പതുക്കെ ഈ കൊട്ടക്കകത്തേക്ക് ഇടുന്ന പണിയാണിപ്പോ.
ഇതിപ്പോ നമുക്ക് ഇതിന്റെ അകത്ത് വിരൽ വെച്ച് തന്നെ ഇങ്ങനെ പരിപ്പ് എടുക്കാവുന്ന രീതിയിലാണ്. നല്ല കട്ടിയുണ്ട്. ഇനി പോരാത്താണെങ്കിൽ നമുക്ക് ഇതുപോലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി എടുക്കാം. ഇല്ലേ ഒരു ടൈമിൽ ഒന്ന് വെയിൽ കൊള്ളിച്ചാലും നല്ലതുപോലെ ഇത് ഊരിപ്പോരും കേട്ടോ. ഈന്തങ്ങ എല്ലാം വെട്ടിക്കഴിഞ്ഞോട്ടോ, ഇനി നമ്മളിത് വെയിലത്തേക്ക് ഇടാൻ പോവാ. എന്തിനാണെന്നറിയോ, ഇങ്ങനെ ഈന്തങ്ങ ഇത് കുത്തിയെടുക്കാനായിട്ട് പാടുണ്ട്. അതുകൊണ്ട് ഇത്തിരി വെയിലത്തിട്ട് വെള്ളം വരിഞ്ഞാണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ അന്ന് ഇതിൻ്റെ വിത്ത് നല്ലതുപോലെ പോരും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് വെയിലത്തേക്ക് ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇളക്കി എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മളിത് വെയിലത്തേക്ക് അങ്ങ് ഇട്ടിട്ട് ഉണങ്ങി ഒരു ചെറിയൊരു ഉണക്ക് പോലെ പരുവത്തിനാക്കി എടുക്കാനായിട്ട് അങ്ങ് പോവാണ്. വെയിലത്തിട്ടിട്ട് നമ്മളൊരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്തു കേട്ടോ. ഇതുണ്ടോ കുത്താൻ തന്നെ എളുപ്പമെന്നറിയാം, തൊട്ടാ മതി ഇങ്ങനെ. ഇതുണ്ടോ നഖം വെച്ചിട്ട് തന്നെ ഇങ്ങനെ കിള്ളുമ്പോൾ പോരുന്നുണ്ട്, അത്യാവശ്യം അത്ര എളുപ്പമായി. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ ഇത് വെയിലത്തിട്ടതിൻ്റെ കാര്യം. ഇങ്ങനെ കത്തി കൊണ്ട് നൈസായിട്ട് കുത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ 1.5 മണിക്കൂർ നമ്മൾ വെള്ളം തോർന്നിട്ടുണ്ടല്ലോ, നമ്മുടെ ഡ്രയർ മെഷീനിലേക്ക് വെക്കുന്ന പണികളാണ് പിന്നെ. അങ്ങനെ നമ്മുടെ ഈന്തങ്ങ പരിപ്പ് ഇത് ഡ്രയർ മെഷീൻ്റെ അകത്തേക്ക് വെച്ചു. അങ്ങനെ നമ്മൾ ഡ്രയർ മെഷീൻ്റെ അകത്ത് വെച്ചോണ്ടല്ലോ ഒരു എത്ര മണിക്കൂറായിട്ടോ അതിൻ്റെ അകത്ത്, 16 മണിക്കൂർ ഡ്രയർ മെഷീൻ്റെ അകത്ത് ഇതുപോലെ ഇരിക്കണം. ഉണങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളുണ്ടല്ലോ വെള്ളത്തിലിട്ട് ഇതിൻ്റെ കട്ടൊക്കെ കളയാൻ വേണ്ടി നമ്മൾ ഈ ബക്കറ്റിലല്ലേ വെള്ളത്തിലിട്ട് വെക്കുക അല്ലേ, എന്നിട്ട് അങ്ങനെ 4 ദിവസം വെള്ളത്തിൽ ഇടണം. അപ്പോൾ അതിൻ്റെ പണികൾ ഇനിയിപ്പോൾ 16 മണിക്കൂറിന് ശേഷം നമ്മൾ തുടരുന്നതാണ് അല്ലേ. 16 മണിക്കൂറിന് ശേഷം വീണ്ടും നമ്മൾ പണികൾ തുടരുന്നതാണ്. 15 മണിക്കൂറിന് ശേഷം ഉണ്ടല്ലോ നമ്മളിത് ഡ്രയർ പതുക്കെ തുറന്ന് നോക്കുകയാണ്. എന്തുണ്ടോ നമ്മുടെ ഈന്തും കായ ഉണ്ടല്ലോ, നല്ലതുപോലെ ഉണങ്ങിയൊക്കെ കേട്ടോ, നല്ല സ്റ്റൈലായിട്ട് നല്ല ചൂടൊക്കെ ഉണ്ട്. എന്തുണ്ടോ ഈന്തിൻ്റെ വിത്തത് നല്ല അടിപൊളിയായിട്ട് കിട്ടി. അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ പണികളൊക്കെ കാര്യങ്ങളൊക്കെ? ഇതിനെ 4 ദിവസം വെള്ളത്തിലിടണം. 4 ദിവസം വെള്ളത്തിൽ കട്ട് കളയണം. ആ അതിന് രാവിലെയും വൈകിട്ടും വെള്ളം മാറി കൊടുക്കുകയും ചെയ്യണം എല്ലാ ദിവസവും. രാവിലെയും വൈകിട്ടും വെള്ളം മാറി കൊടുക്കണം.
ഇനിയിപ്പം 4 ദിവസം ഇതുപോലെ ബക്കറ്റിൽ രാവിലെയും വൈകിട്ടും വെള്ളം മാറിക്കൊടുക്കണം. അതെന്തിനാണെന്നറിയാവോ? ഇതിനൊരു കട്ടുണ്ട്, ആ കട്ട് മാറിക്കിട്ടാൻ വേണ്ടി അല്ലേ. ഇപ്പൊ ഇനി ഉണ്ടല്ലോ 4 ദിവസം ഇത് തുടർച്ചയായിട്ട് ഇതുപോലെ വെള്ളം മാറിക്കൊടുക്കുന്ന പ്രോസസ്സിംഗ് ആണ് ഇനി കാണാൻ പോകുന്നത്. അടുത്ത വിശേഷങ്ങളെല്ലാം 4 ദിവസത്തിന് ശേഷം. അപ്പൊ അങ്ങനെ 4 ദിവസത്തിന് ശേഷം ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ 4ാം ദിവസം വെള്ളം കളഞ്ഞ് നമ്മൾ ക്ലിയർ ചെയ്തേക്കാണ് കേട്ടോ. നോക്കിക്ക്, നല്ലതുപോലെ കിട്ടി. ഇപ്പം വെള്ളം തോരാനായിട്ട് വെച്ചേക്കുന്നതാണ് ഈ കൊട്ടയ്ക്കകത്ത്. വെള്ളം തോർന്നതിന് ശേഷം ഉണ്ടല്ലോ, നമ്മളിത് ചെറുതായിട്ടൊന്ന് വെയിലത്ത് ഒരു ചെറിയ ഒരു ഷീറ്റിൽ വിരിച്ച് നമ്മളിടും. വിരിച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ അകത്ത് ഒന്ന് വലിഞ്ഞ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരെ മില്ലിക്കൊണ്ടുണ്ടല്ലോ, അപ്പം അതൊക്കെ പൊടിപ്പിക്കാനായിട്ടുള്ള പണികളിലേക്ക് പോകും. നമ്മൾ അരിയൊക്കെ കൊണ്ടുപോയിട്ട് മില്ലിക്കൊണ്ട് പോയി പൊടിക്കാനായിട്ട് പോകുമല്ലേ. അപ്പോൾ അതേ രീതിയിൽ കുതിർത്തിട്ട് നമ്മൾ ഉണങ്ങാനൊക്കെ ഒന്ന് ജസ്റ്റ് വെക്കുമല്ലേ. അതുപോലെ ഒന്ന് ചെയ്താൽ മതി. അത്യാവശ്യം വെള്ളമൊക്കെ വലിഞ്ഞ് നമ്മളിത് ചാക്കിലാക്കി ഇനി ഞങ്ങൾ പതുക്കെ ഉണ്ടല്ലോ മില്ലിലേക്ക് പോവാണ്. മില്ലിൽ പോയി പതുക്കെ പൊടിക്കാനായിട്ട് പോവാണ്. മില്ലിൽ കൊണ്ടുവന്ന പൊടിപ്പിക്കാനായിട്ടുള്ള പണികളിലേക്ക് എത്തി. ഇപ്പം നമ്മൾ വെള്ളത്തിൻ്റെ ജലാംശം കൂടെ ഉള്ളത് കൊണ്ട് 25.5 കിലോ ഇതേ കാണിക്കുന്നുണ്ട്. നമ്മളിത് പൊടിച്ചു കഴിഞ്ഞ് കറക്റ്റ് ഇതിൻ്റെ വെയിറ്റും കാണിച്ചു തരാം. ഞങ്ങൾ ഏകദേശം 100 കിലോയാണ് നമ്മൾ ചെയ്തത്. എന്തെങ്കിലും പൊടിച്ചതുണ്ടല്ലോ, നല്ലതുപോലെ വറക്കാനായിട്ട് പോകും. വറുത്ത് കഴിഞ്ഞാലേ നമുക്ക് പൊടി കേടാകാതിരിക്കുള്ളൂ. വറുത്തെടുത്തതിന് ശേഷം ഇത് വീണ്ടും ഇതിനെ നല്ലതുപോലെ പുട്ടുപൊടിക്കുള്ള രീതിയിൽ നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട് പോവാണ് വീണ്ടും. നൂറ് കിലോ ഈന്തങ്ങ ഉണങ്ങി പൊടിച്ചു കഴിഞ്ഞപ്പോഴത്തെ നമുക്ക് 16 കിലോയാണ് കിട്ടിയേക്കുന്നത്. ഈന്തങ്ങയൊക്കെ പൊടിച്ച് നമ്മളിത് കൊണ്ടുവന്ന് സെറ്റാക്കി നമ്മളിത് നല്ല ബക്കറ്റിലൊക്കെ ഇട്ട്, നല്ല പ്ലാസ്റ്റിക് കവറുള്ള നല്ല ബക്കറ്റിലൊക്കെ ഇട്ട് നമ്മൾ വെച്ചത്. പിന്നെ നമ്മുടെ പ്രേക്ഷകരാരേലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു കൊടുക്കാനായിട്ട് നമ്മളിത് നല്ല പാക്കറ്റുകളാക്കി 1 കിലോ 1.5 കിലോ ഇങ്ങനെയുള്ള പാക്കറ്റുകളാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയത് നമ്മളൊരു ഈന്തങ്ങാപ്പുട്ട് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഇത് നമ്മൾ പുട്ടുകുറ്റിയൊക്കെ ഉണ്ടല്ലോ അടുപ്പത്ത് വെച്ച് വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ അളവ് എങ്ങനെയാണ്? നമുക്ക് 3 പേർക്കും അത് മതിയോ? നമുക്ക് 3 പേർക്കും ക്യാമറാമാനും മതിയോ? നമ്മളിത് 1.5 ഈ ഇത്ര ഉള്ള ഈ സ്പൂണിന് ഒരു 1.5 സ്പൂൺ പൊടി ഇട്ടു. ഞങ്ങളിത് ഒരു 4 പേർക്ക് വേണ്ടി ഉണ്ടല്ലോ ഒരു 150 ഗ്രാം പൊടി എടുത്തു. ആവശ്യത്തിന് ഇത് തേങ്ങ ഇട്ടു, പൊടി ഇട്ടു, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിതങ്ങ് അരിയുടെ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ വെള്ളം, അതുപോലെയുള്ള വെള്ളം മതി. അരിപ്പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ അരിപ്പുട്ടുണ്ടാക്കുന്ന അതേ രീതിയിൽ നമ്മളങ്ങ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. നമ്മുടെ പുട്ടുകുറ്റിക്കകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. സ്വല്പം തേങ്ങയൊക്കെ ഇങ്ങോട്ട് പുട്ട് വേകാനായിട്ട് നമ്മളങ്ങ് കാത്തു നിൽക്കുകയാണ്. നമ്മുടെ ഈന്തങ്ങാ പുട്ടൊക്കെ ഏകദേശം സെറ്റായി. പിന്നെ ഇതുണ്ടോ, നല്ല മൂത്ത ഈന്തങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും നട്ടൊക്കെ പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഇതേ നമുക്ക് കിട്ടിയ പൊടിയാണ് കേട്ടോ, ബക്കറ്റിലൊക്കെ നമ്മൾ ഇട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ട് 1.5 കിലോയുടെ 1 കിലോയുടെ ഒക്കെ ആയിട്ട് പാക്കറ്റൊക്കെ ഉണ്ട്. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാണല്ലോ ഈ ഈന്തങ്ങാ പറിക്കലും പരിപാടിയൊക്കെ ശരിക്കും നല്ല കഷ്ടപ്പാടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ പറിച്ചു, അതുപോലെ തന്നെ കുറേ സ്റ്റോക്കും കൂടെ നമ്മളെടുത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരാലും ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാൻ പോവാണ്. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേ വീഡിയോ ഒക്കെ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ഇതേ നമ്മൾ പതുക്കെ ഉണ്ടല്ലോ പുട്ടും പഴവും ഒക്കെ കൂട്ടി അങ്ങ് പതുക്കെ കഴിച്ചു നോക്കാൻ പോവാണ്. അരിപ്പുട്ടിനേക്കാളും ഭയങ്കര ഒരു എന്താണ് മയം കൂടുതലാണ്, നല്ല ഒരു സ്പോഞ്ചിൻ്റെ അതല്ലേ കഴിക്കാൻ നല്ല സുഖമാണ്. അത് തന്നെ.
ഇതാ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്ത നമ്മുടെ ക്യാമറമാൻ ഇതേ പുട്ടൊക്കെ കഴിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുവാണ്.